കോവിഡ് വ്യാപനത്തെ തടയാൻ വളരെ പെട്ടെന്ന് സാധിച്ച രാജ്യമാണ് ഖത്തർ. രാജ്യം നടപ്പാക്കിയ കർശന നിയന്ത്രണങ്ങളും മുൻകരുതൽ നടപടികളും രോഗവ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. പകർച്ചവ്യാധിയെ നേരിടുന്നതിൽ സർക്കാരിന്റെ കൃത്യമായ മുന്നൊരുക്കം നടപടികൾ, പൊതുജനാരോഗ്യ വകുപ്പിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ, പൊതുജനങ്ങളുടെ സഹകരണം തുടങ്ങിയവയാണ് കോവിഡിനെ തടയിടാൻ ഖത്തറിനെ സഹായിച്ചത്. ഇപ്പോഴിതാ കോവിഡ് 19 പരിശോധനയ്ക്ക് വിധേയമാകുന്നവരിൽ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നവരുടെ എണ്ണം ഓരോ ആഴ്ചയിലും കുറഞ്ഞു വരുന്നതായി പുതിയ കണക്കുകളും വ്യക്തമാക്കുന്നു. രോഗവ്യാപനം ആരംഭിച്ചതിനു ശേഷമുള്ള ഓരോ 100 പരിശോധനയിലും രോഗം സ്ഥിരീകരിക്കുന്ന കേസുകൾ കുറഞ്ഞു വരികയാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡ് വ്യാപനം ഉയർന്ന ഘട്ടത്തിലെത്തിയ മെയ് 26-നും ജൂൺ 1-നും ഇടയിൽ ഒരാഴ്ചയിൽ 100 പരിശോധനയിൽ ശരാശരി 38.8 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശേഷമുള്ള ശരാശരി പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും സംഭവിച്ച പോലെ ഖത്തറിൽ കോവിഡിന്റെ 2-ാം വരവ് ഉണ്ടാകുകയില്ലെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. രാജ്യത്ത് നിലവിൽ കോവിഡ് ബാധ സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. ആഴ്ചയിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 15% കുറവുണ്ടായിട്ടുണ്ട്. ഇനി ഒരു 2-ാം വരവ് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. രാജ്യത്ത് നിലവിൽ ആശങ്കയുണ്ടാക്കുന്നത് മടങ്ങി വരുന്ന ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നതാണ്. 50-ഓളം കേസുകൾ വരെ വ്യത്യസ്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിലവിൽ കോവിഡ് 19 അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും എയർ ബബിൾ കരാർ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുമാണ് ഖത്തറിലേക്ക് ആളുകൾ മടങ്ങിയെത്തുന്നത്. ഇങ്ങനെ എത്തുന്നവരിലെ കോവിഡ് സാന്നിധ്യം ചെറിയൊരു ആശങ്ക നൽകുന്നുണ്ടെങ്കിലും വൈറസ് പടരാനുള്ള സാഹചര്യം കുറവായതിനാൽ ഇനിയൊരു വ്യാപനം ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. വൈറസിനെ രാജ്യത്തു നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കാൻ വാക്സിൻ എത്രയും വേഗം രാജ്യത്ത് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ. ഇപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസറിനും ബയോൺടെക്കിനും ആവശ്യമായ അനുമതികൾ ലഭിക്കുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തോടെയോ വാക്സിൻ നൽകി തുടങ്ങാനാവുമെന്നാണ് കരുതുന്നതെന്നും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ പകർച്ചവ്യാധി പ്രതിരോധ വിഭാഗം തലവൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ അറിയിച്ചിട്ടുണ്ട്. ഫൈസർ, ബയോടെക് എന്നിവയുമായി നേരത്തെ തന്നെ ഖത്തർ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരു കമ്പനികളുടെയും കോവിഡ് വാക്സിൻ 90% സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. വാക്സിന്റെ ഫലപ്രാപ്തി സ്ഥിരീകരിക്കണമെങ്കിൽ നിലവിലെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമുള്ള ഫലങ്ങൾ അനിവാര്യമാണെന്നും ഡോക്ടർ അൽഖാൽ ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ ലഭ്യമായാൽ രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കും സൗജന്യമായി നൽകുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. ഒരു വശത്ത് സർക്കാർ സംവിധാനങ്ങൾ കോവിഡിനെതിരെ പ്രവർത്തിക്കുമ്പോഴും മറുവശത്ത് അതിന് ബലമായി നിൽക്കേണ്ടത് പൊതുജനമാണ്. സ്വയം സുരക്ഷ ഉറപ്പുവരുത്താനും മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിലും പലരും സുരക്ഷാ നടപടികൾ പാലിക്കുന്നില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മാസ്ക് ധരിക്കാത്ത നിരവധി ലംഘനങ്ങൾ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാവുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ മാത്രമേ വാഹനത്തിൽ സഞ്ചരിക്കാവൂ എന്നാണ് നിയമം. ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഈ നിയമം ബാധകമല്ല. രോഗികളും രോഗലക്ഷണങ്ങളുള്ളവരും മാത്രം മാസ്ക് ധരിച്ചാൽ മതിയെന്നായിരുന്നു കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന അടക്കം പറഞ്ഞത്. പിന്നീടാണ് എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ നിർദ്ദേശത്തിന് മുമ്പേ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കിയ രാജ്യമായി ഖത്തർ മാറിയിരുന്നു. മെയ് 17 മുതലാണ് രാജ്യത്തെ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കി ഖത്തർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടിയും അധികൃതർ സ്വീകരിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഖത്തർ പുതിയ വിസകൾ നൽകുന്നതും സന്ദർശന വിസകൾ അടക്കമുള്ളവയും നിർത്തിവെച്ചിരുന്നു. തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയത്തിലും വെബ്സൈറ്റിലും ഇതിനുള്ള സൗകര്യം നിർത്തലാക്കുകയായിരുന്നു. എന്നാൽ നവംബർ 15 മുതൽ പുതിയ വിസ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടങ്ങുമെന്ന് അറിയിച്ചതോടെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലുള്ള ഈ സൗകര്യമടക്കം വീണ്ടും സജ്ജമായി തുടങ്ങി. നിലവിൽ രാജ്യത്ത് വിവിധ മേഖലകളിൽ തൊഴിലാളികളുടെ വൻ ക്ഷാമമാണ് ഉള്ളത്. നിർമ്മാണ മേഖലയിലടക്കം തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. കോവിഡിന് ശേഷം കഫ്തേരി അടക്കമുള്ള കടകൾ, വിവിധ സ്ഥാപനങ്ങളിലെ ഡ്രൈവർ തുടങ്ങിയ വിഭാഗം തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ 1000-ക്കണക്കിന് ഇന്ത്യക്കാരടക്കമുള്ളവരാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത്. ഇതിനാൽ നിലവിൽ ഖത്തറിലുള്ള തൊഴിലന്വേഷകർക്ക് നിരവധി അവസരങ്ങളുണ്ട്. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കമ്പനികൾക്ക് പുതിയ തീരുമാന പ്രകാരം പുതിയ വിസകൾക്ക് അപേക്ഷിക്കാനാകും. ഭാവി പദ്ധതികൾ മുന്നിൽ കണ്ട് ആവശ്യത്തിന് വിസകൾക്കായി കമ്പനികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. റിക്രൂട്ടിംഗ് മാൻ പവർ ഏജൻസികളും സ്ഥാപനങ്ങളും ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കാൻ കഴിയുന്ന കമ്പനികളാണോ അപേക്ഷകർ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടായിരിക്കും വിസകൾ അനുവദിക്കുക.
ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യക്കാരുടെ ഖത്തറിലേക്കുള്ള പുതിയ വിസ നടപടികൾ പൂർണ്ണമായും നിലവിൽ അതത് രാജ്യങ്ങളിലെ QVCകൾ വഴിയാണ് ചെയ്യുന്നത്. ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടി ഇവ പ്രവർത്തനം പുനരാരംഭിച്ചാൽ മാത്രമേ ഇന്ത്യക്കാരടക്കം പുതിയ വിസയിലെത്താൻ കഴിയൂ. കമ്പനികൾക്ക് പുതിയ വിസകൾ കിട്ടിയാലും വിസകൾ അതത് രാജ്യക്കാരുടെ പേരിലും പാസ്പോർട്ടിലും രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ QVCകൾ വഴിയേ സാധ്യമാവുകയുള്ളൂ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സ്വന്തം ചരിത്രയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് കൂടി തുണയായി ലോകത്ത് തന്നെ മാതൃകയാവുകയാണ് ഖത്തർ. COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം 80-ലധികം രാജ്യങ്ങളിലേക്കാണ് ഖത്തറിന്റെ സഹായം പ്രവഹിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കോവിഡിനെതിരായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടനയ്ക്ക് $10 ദശലക്ഷം, വാക്സിൻ കണ്ടെത്തുന്നതിന് ഗവി ഐലൻഡ്സിന് $20 ദശലക്ഷം ഖത്തർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രതിമാസം 9,92,000 ലിറ്റർ ഹാൻഡ് സാനിറ്റൈസറും 1.24 കോടി മാസ്കുകളുമാണ് ഖത്തർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ആഗോള പ്രതിസന്ധിയായ കോവിഡിനെ പ്രതിരോധിക്കാൻ ഖത്തർ മുൻപന്തിയിൽ തന്നെയുണ്ട്.